السلام عليكم ورحمة الله وبركاته بسم الله الرحمن الرحيم الحمد لله رب العالمين الصلاة والسلام عليك يا سيدي يا رسول الله خذ بيدي قلت حيلتي أدركني يا رسول الله رب اشرح لي صدري ويسر لي أمري നമ്മുടെ ഈ കേരളത്തിൽ സുന്നത്ത് ജമായത്ത് എന്നത് ഒരു സുപ്രഭാതത്തിൽ അങ്ങ് പെട്ടെന്ന് പൊട്ടിമുളച്ചതല്ല മറിച്ച് മഹാന്മാരായ സ്വഹായംബത്തേക്കിറാമാണ് സുന്നത്ത് ജമായത്തിൻ്റെ തനതായ ആശയ ആദർശങ്ങൾ ഇവിടെ കൊണ്ടുവന്നത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ കാലത്തു തന്നെ കേരളത്തിൽ ഇസ്ലാമിക മതപ്രബോധന പ്രചരണവുമായി ഇവിടെ സ്വഹാബത്തേക്കിറാം എത്തിയിരുന്നു എന്ന് ചരിത്രത്തിലൂടെ നമുക്കറിയാൻ സാധിക്കും കേരളത്തിൻ്റെ ശരിയായ ചരിത്രം അറിയുന്ന ഏതൊരാൾക്കും വളരെ വ്യക്തമായി മനസ്സിലാക്കാൻ സാധിക്കുന്ന കാര്യമാണിത് നമുക്കറിയാം ഇവിടെ മഹാന്മാരായ സ്വഹാബാക്കൾ ഒരുപാട് പള്ളികൾ നിർമ്മിച്ചിട്ടുണ്ടല്ലോ ആ പള്ളികൾ കേന്ദ്രീകരിച്ച് ഇവിടെ ഇസ്ലാമിക പ്രബോധന പ്രവർത്തനങ്ങൾ നടന്നിട്ടുണ്ടല്ലോ എന്ന ഏതെങ്കിലും ഒരു പള്ളിയിൽ സ്ത്രീകൾക്ക് നിസ്കരിക്കാനുള്ള പ്രത്യേക സൗകര്യം ഏർപ്പാടാക്കിയിട്ടുണ്ടോ ഒരിക്കലുമില്ല എന്തുകൊണ്ടില്ല റസൂൽല്ലാഹി സാഹു അലൈ വസ്ലമ തങ്ങൾ പഠിപ്പിച്ചത് സ്ത്രീകൾക്ക് നിസ്കാരത്തിന് അവരുടെ വീടാണ് ഉത്തമമെന്നാണ് പള്ളികളിൽ അവർക്ക് നിസ്കരിക്കാനുള്ള അവസരം സ്വഹാബത്ത് ഇവിടെ ഒരുക്കാതിരുന്നത് നബിസ്വല്ലാഹു അലൈ വസല്ലമയിൽ നിന്ന് നേരിട്ട് കേട്ട് ഇസ്ലാം പഠിച്ച മഹാന്മാരായ ആ സ്വഹാബത്തെ കിറാം ആ യഥാർത്ഥ വൽ ജമാ ഇവിടെ അതിൻ്റെ ആശയം ഇവിടെ പ്രചരിപ്പിക്കാനാണ് മറിച്ച് ഇന്നത്തെ പല വിധയി കക്ഷികളും ചെയ്തതുപോലെ സ്ത്രീകൾക്ക് പള്ളിയിൽ അവസരം നൽകുകയും അതിലൂടെ ഫിത്തനകൾ ഉണ്ടാവുകയും ചെയ്യാൻ ഒരിക്കലും ഇടവരുത്തിയിട്ടില്ല ആയതിനാൽ ഇതേ രൂപത്തിൽ തന്നെ ഇന്ന് കേരളത്തിലെ സുന്നികൾ ചെയ്യുന്ന ഏത് കാര്യവും അതിനൊക്കെ ഒരു പാരമ്പര്യമുണ്ട് ഒരു പൈതൃകമുണ്ട് അതൊന്നും വെറുതെ ഉണ്ടായതല്ല അല്ലെങ്കിൽ ആരെങ്കിലും കെട്ടിച്ചമച്ചുണ്ടാക്കിയതല്ല സുന്നികളുടെ മേലെ കുതിര കയറാൻ വേണ്ടി പലരും ഇന്ന് പുതിയ മാധ്യമങ്ങളിലൂടെ ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ് ഒരുപാട് ആളുകൾ അവർക്ക് തോന്നിയതുപോലെ അഭിപ്രായങ്ങൾ പറയുകയും സുന്നതിജമായത്തിൻ്റെ ആശയങ്ങളെ വിമർശിക്കാനുള്ള ശ്രമം നടത്തുകയും ചെയ്യുന്നു പ്രധാനമായും നമുക്കറിയാം ഇസ്തിഹാസ തവസൂൽ പോലെയുള്ള കാര്യങ്ങളെയാണ് കൂടുതൽ അവർ ദുരുപയോഗം ചെയ്യുന്നത് ജനങ്ങളുടെ മുന്നിൽ സുന്നികൾ ചെയ്യുന്നതെല്ലാം ഷിർക്കാണെന്ന് വരുത്താൻ വേണ്ടി ഇസ്തിഹാസയെ ഉപയോഗിക്കാം എന്നാൽ ഇസ്തിഹാസ സുന്നത്ത് ജമായത്ത് അംഗീകരിച്ചതാണ് സുന്നത്ത് ജമായത്ത് അംഗീകരിച്ചൊരു കാര്യം അത് സുന്നികളുടെ കാര്യമാണ് അതിന് മറ്റുള്ളവർക്ക് ചൊറിയേണ്ടതില്ല മറ്റുള്ളവർ അവരവരുടെ ആശയങ്ങൾ അനുസരിച്ച് ജീവിച്ചാൽ മതിയല്ലോ എന്തിനാണ് സുന്നികളുടെ ആശയത്തെ വിമർശിക്കാൻ വരണം സുന്നികൾ യാ ഔസ് യാ മൊഹീദ്ദീൻ അബ്ദുൽ ഖാൽ ജീലാനി എന്ന് വിളിച്ച് അഹീസൂനി എന്ന് സഹായ അഭ്യർത്ഥന നടത്തും അത് സുന്നികളുടെ വിശ്വാസപ്രകാരം തെറ്റല്ല അത് അള്ളാഹുവിനോടുള്ള വിശ്വാസത്തിനെതിരല്ല കാരണം അള്ളാഹു അവർക്ക് കൊടുത്ത കഴിവനുസരിച്ച് അവർക്ക് സഹായിക്കാൻ കഴിയുമെന്ന വിശ്വാസ പ്രകാരമാണ് സുന്നികൾ അങ്ങനെ വിളിക്കുന്നത് അപ്പം ഇസ്തിഹാസ എന്ന് പറയുന്നത് മരിച്ചവരോടും ഇസ്തിഹാസ ചെയ്യാറുണ്ട് അത് സുനി ജമായത്തിൻ്റെ വിശ്വാസാചാര അനുഷ്ഠാനങ്ങളിൽ അത് അംഗീകരിക്കപ്പെട്ടതാണ് അത് സുന്നി വിശ്വാസത്തിനെതിരല്ല അപ്പം ഇസ്തിഹാസ എന്നുള്ള കാര്യം അത് ശുന്നികളുടേതാണെന്ന് മനസ്സിലാക്കിയ പിന്നെ ഇസ്തിഹാസന്റെ പേരും പറഞ്ഞ് സുന്നികളെ മുശരിക്കാക്കാൻ വേണ്ടിയിട്ടുള്ള ശ്രമമുണ്ടല്ലോ അത് പാഴ്ശ്രമമാണ് എന്നാൽ ഇവർ വിചാരിക്കുന്നത് പുതിയ തലമുറയിലുള്ള നമ്മുടെ ചെറുപ്പക്കാരെ കാരണം അവർ കൂടുതൽ പഠിക്കാൻ അവർക്ക് അവസരം കിട്ടിയിട്ടുണ്ടാവില്ല അവർ ഭൗതികമായ പല വിഷയങ്ങളും പഠിച്ച് ജോലിക്ക് വേണ്ടി വിദേശത്തും മറ്റൊക്കെ പോകുമ്പോൾ അവർക്ക് ഇത്തരം ആശയങ്ങൾ ഇട്ട് കൊടുത്ത് അവരെ പിഴപ്പിക്കാനുള്ള ശ്രമം നടത്തുന്നു എന്നാൽ ഈ ശ്രമം അത് പാഴ്വേലയാകും എന്നവർ തിരിച്ചറിയലായിരിക്കും അവർക്ക് നല്ലത് അതുകൊണ്ട് സുന്നികൾ അംഗീകരിക്കുന്ന പല മഹാന്മാരും മൗലിയാക്കളും സ്വാലിഹ്യങ്ങളും ആ സ്വാലിഹ്യങ്ങളൊക്കെ അവരെ ആദരിക്കുകയും അവരെ ബഹുമാനിക്കുകയും അവരുടെ പേരിൽ നേർച്ചകൾ നേരുകയും അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുകയും ഉറൂസുകൾ നടത്തുകയും അതുപോലെ തന്നെ അവരുടെ അനുസ്മരണങ്ങൾ നടത്തുകയൊക്കെ ചെയ്യും അതൊന്നും സുന്നത്ത് ജമായത്തിന്റെ വിശ്വാസ ആചാരാനുഷ്ഠാനങ്ങൾക്കെതിരല്ല അതുകൊണ്ട് ശുന്നികളെ വിമർശിക്കാൻ നടക്കുന്നവർ അവർക്ക് മതിയാക്കലായിരിക്കും നല്ലത് എന്ന് ഓർമ്മിപ്പിക്കുകയാണ്